യു ഡി എഫിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണിത്. 2009 മുതൽ യു ഡി എഫ് തുടർച്ചയായ വിജയം നേരിടുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും നല്ല വിജയം പ്രതീക്ഷിച്ചതാണ്. ഈ പരാജയ കാരണങ്ങളെപ്പറ്റി വളരെ ഗൗരവമായി പാർട്ടി യു ഡി എഫും പരിശോധിക്കും. തന്നെയുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായിരിക്കുന്ന ഈ വിജയം ഗൗരവതരമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. തൊലിപ്പുറത്തെ ഒരു ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2009 മുതൽ ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ കഴിയാത്ത എൽ ഡി എഫിന് ഉണ്ടായിട്ടുള്ള ഈ വിജയം തീർച്ചയായും എല്ലാ നിലയിലും വിലയിരുത്തേണ്ട ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 70% വിജയമാണ് യു ഡി എഫിനുണ്ടായത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി പാർട്ടിയും യു ഡി എഫും ശരിയായ നിലയിൽ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. മാത്രമല്ല, ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവരുടെ ഒരു പ്രസൻസ് തെളിയിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. അതും ഗൗരവത്തോടുകൂടി പാർട്ടി യു ഡി എഫും പരിശോധിക്കുന്നതാണ്. ഏതായാലും യു ഡി എഫിന് എൻ്റെ ജനകീയ അടിത്തറ ഉണ്ടായിരിക്കുന്ന അത് ജനകീയ അടിത്തറ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അതേസമയം തന്നെ യു ഡി എഫിൻ്റെ നയങ്ങളിലും പരിപാടികളിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്നുള്ള കാര്യവും ഗൗരവമായി ആലോചിക്കേണ്ട ഒന്ന് തന്നെയാണ്. എവിടെയാണ് പാളിച്ചകൾ സംഭവിച്ചത് എന്നുള്ളത് തുറന്ന മനസ്സോടുകൂടിയുള്ള ഒരു വിലയിരുത്തൽ ഏറ്റവും അനിവാര്യമാണ്. പാർട്ടിക്ക് മുന്നൊരുക്കത്തിൽ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടോ, സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്ത് അതിൻ്റെ വിശദമായ കാര്യങ്ങളെപ്പറ്റി വിലയിരുത്തൽ നടത്തും. ഏതായാലും ഈ പരാജയത്തെ പരാജയമായിട്ട് തന്നെ ഞാൻ കാണുന്നു. 2009 മുതൽ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടാതെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പരാജയം അതീവ ഗൗരവത്തിൽ ഉള്ളത് തന്നെയാണ്. അതിനെ പാർട്ടിയും യു ഡി എഫും വളരെ ഗൗരവത്തോടുകൂടി തന്നെ വിലയിരുത്തും എന്നാണ് എൻ്റെ പ്രത്യാശ. ഈ തിരുവനന്തപുരത്ത് വെറും തോൽവിയല്ല, കനത്ത പരാജയം. മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു ബി ജെ പി, അവരുടെ ശക്തമായ അടിത്തറ പാകിയിരിക്കുന്ന സ്ഥലം. ഒരുപക്ഷെ മന്ത്രിമാരടങ്ങുന്ന സംഘം തന്നെ നേരത്തെ സ്ഥാനാർത്ഥി നിർണയിച്ചിറക്കിയ ഒരു ജില്ല കൂടി, അന്ന് തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇക്കാര്യത്തിൽ എന്ത് നടപടിയാകും? അതെല്ലാം പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങനെ എന്ത് സംഭവിച്ചു, കൊല്ലം കോർപ്പറേഷൻ എന്ത് സംഭവിച്ചു, തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു, ഇതെല്ലാം വിലയിരുത്തലിന് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. പാർട്ടിയുടെ യോഗം അടുത്ത ദിവസം വിളിക്കുന്നുണ്ട്. അതിൽ വളരെ വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അല്ല, തീർച്ചയായും ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് ഗവൺമെന്റിന്റെ വിലയിരുത്തലായിരിക്കും എന്ന് പറഞ്ഞതാണ്. അത് പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെല്ലാം പാളിച്ചകൾ ഭരണരംഗത്തുള്ള പാളിച്ചകളും നയങ്ങളും പരിപാടികളും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സന്ദർഭം കൂടി തന്നെയാണിത്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. കാരണം 2009 മുതൽ അരുവിക്കര തെരഞ്ഞെടുപ്പ് വരെ തുടർച്ചയായ വിജയങ്ങൾ മാത്രമാണ് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഉണ്ടായിട്ട് എന്താണ് പരാജയ കാരണം എന്നുള്ളത് കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് ഒരു ചികിത്സ ഈ കാര്യത്തിൽ ആവശ്യമാണ്. തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് ഭേദമാകാനാകില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഏതായാലും ശരി വളരെ വിശദമായ ഒരു പരിശോധന യു ഡി എഫിലും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നടത്തണം എന്നുള്ളത്.